അപ്പൊ നമ്മൾ എന്താ പരിപാടി എന്താ വെച്ചാൽ ഈ കാണുന്ന പോലെ വരയ്ക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് താഴോട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല അവിടെ രണ്ടുപേരും അതുകൊണ്ട് അവർക്ക് കുളം കുഴിച്ചോണ്ടിരിക്കാണ് മീനിടാൻ വേണ്ടിട്ട്, കളർ മീനായിട്ട് ഇടാൻ വേണ്ടിട്ടാന്നൊക്കെ പറയുന്നത്. കറുത്ത മീനാടാ അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് പോവാം. ബുക്കും ഓയിൽ പേസ്റ്റിൽ എടുത്തിട്ടുണ്ട്. ഇത് ക്രയോൺസിന്റെ കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ നമുക്ക് വരയ്ക്കാം. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പൊ നമ്മുടെ ചിഞ്ചുവിന്റെ അതിസാഹസികമായ ചിത്രരചനയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രരചന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീജാമോഗളിയിലെ ആരോമാണ് ചിഞ്ചു. ചിഞ്ചു ഈ കാണുന്ന പോലെ നല്ല രീതിയിൽ ചിത്രം വരയ്ക്കുന്നത്, ചിഞ്ചു വരയ്ക്കുന്ന ചിത്രങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സച്ചി. ചിഞ്ചുവിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിഞ്ചു ഞാൻ വരയ്ക്കുമ്പോൾ തന്നെ വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് യാഥാർത്ഥ്യത്തിൽ യാതൊരു ബന്ധമുണ്ടായിരിക്കുന്നില്ല. ഈ കാണുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാകാൻ പോലും കണ്ടു. എന്റെ പൊന്നയെ കിടുന്ന സാധനം. അപ്പൊ ഈ കാണുന്നത് അതിസാഹസികമായി വരയ്ക്കുന്നില്ല. അപ്പൊ തൊട്ട് മുകളിൽ തലയ്ക്ക് മുകളിൽ വാഴക്കൊലല്ലേ ഈ കാണുന്നത്, കിടിലം വാഴക്കൊല. ഞാനും സച്ചിയും കൂടി ഈ കാണുന്ന പോലെ മൊത്തം ഈച്ച വന്നു, ഒരു കുരുട്ടി ചെയ്ത കുഞ്ഞീച്ച വന്ന് നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ കാണുന്ന ഒരു പഴുത്ത കൊല ഒരുപാട് നിപ്പുണ്ട്. അതൊക്കെ നിൽക്കട്ടെ. ചിഞ്ചിന്റെ തലയ്ക്ക് മീതിയാണ് നമ്മൾ ഈ കാണുന്ന പുളിഞ്ചി മരത്തിന്റെ മേളിൽ കെട്ടി വെച്ചിട്ടുള്ള. അപ്പോൾ ഈ കാണുന്ന പോലെ ചിഞ്ചു കിടിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നെ അല്ല. ഈ ചിത്രങ്ങളൊന്നും നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ യാതൊരു സാധ്യതയില്ല. കാരണം പറഞ്ഞാൽ ഒരു പ്രത്യേക തരം ചിത്രമാണ് ഈ ചിത്രം എന്ന് പറഞ്ഞാൽ, ചിഞ്ചിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഇത് പ്രത്യേക തരം ചിത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് മനസ്സിലായി. കാരണം പറഞ്ഞാൽ ഇതിന് യാഥാർത്ഥ്യ ചിത്രമായിട്ട് യാതൊരു ബന്ധമില്ല. ഇങ്ങനെ സാധനം നിലവിലും ഇല്ലാത്തൊരു സാധനം, ചിഞ്ച് ക്രിയേറ്റ് ഉണ്ടാക്കിയ സാധനം മാത്രമാണ്. ഇത് ആർട്ടും കൂടി മിക്സ് ചെയ്ത് ക്രാഫ്റ്റ് ആർട്ടും കൂടി മിക്സ് ചെയ്ത് ചിഞ്ച് വരച്ചൊരു സംഭവം മാത്രമാണ്. ചിഞ്ചിന്റെ കാലിൽ വെട്ടുമെന്നുള്ള രീതിയിൽ സച്ചി കാണാതെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ കിടുന്ന ഒരു ഫിഷ്ടാങ്കണ്ടില്ലേ. ഇതിനിടയ്ക്ക് നമ്മുടെ പ്രൊമോഷൻ ജീജ മോഗളിയുടെ പ്രൊമോഷൻ കൂടെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ കാണുന്ന പോലെ ജീജ മോഗളിയും സച്ചിയും കൂടി വെട്ടിക്കൊണ്ടിരിക്കുന്ന ഫിഷ്ടാങ്ക് ഇവിടെ അതികഠിനമായ രീതിയിൽ സച്ചി വെട്ടി വെട്ടി കുഴിച്ച് നല്ല കിടിലമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് കയറി വന്ന് വലിഞ്ഞ് കയറിയിട്ടാണ് ഈ കാണുന്ന പോലെ എവിടെ നിന്ന് രണ്ട് ക്രയോണ് മനസ്സിലായി. തിരുവനന്തപുരത്ത് അല്ല, തിരുവനന്തപുരം മൃഗശാലയിൽ കൊണ്ടിടാൻ പോയേക്ക് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് ഞാൻ വരച്ചത് ഇതൊക്കെ ആണ്. ഈ കാണുന്നുണ്ട് എവിടെ നിന്ന് രണ്ട് ക്രയോണ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ആളെ പറ്റിക്കാൻ വേണ്ടി സോഫ്റ്റ് പേസ്റ്റലെന്ന് മനസ്സിലായി. ഉടായ്പ് പേര് വിട്ടിട്ട് പണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് വാങ്ങി വരത്തേണ്ട സാധനം അറിഞ്ഞില്ലേ, കളഞ്ഞിന്റെ സാധനം സോഫ്റ്റ് പേസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഉടായ്പ് പേര് വിട്ടുകൊണ്ട് വന്നിട്ട് ഈ കാണുന്ന പോലെ കുത്തി വരയ്ക്കണം. ഒരു നാണമില്ല നമ്മുടെ പണിയെടുക്കുന്നത് തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ കാണുന്ന പോലെ നമ്മുടെ കുളം ജീജ മോഗളിയുടെ പ്രൊമോഷനാണ് നടക്കുന്നത് മനസ്സിലായ ചിഞ്ചിനോട് പോകാൻ പറയാം. അപ്പോൾ ഈ കാണുന്നില്ല ജീജ മോഗളിയും സച്ചിയും കൂടി ഉണ്ടാക്കിയ അതിഭയങ്കരമായ കുഞ്ഞ് ടാങ്കാണ് ഈ കാണുന്നത്. ഫിഷ് ടാങ്ക് നമ്മൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ചിഞ്ച് വരയ്ക്കാണ്ട്. നമ്മൾ ഈ കാണുന്ന പോലെ സച്ചി വെട്ടി 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 നമ്മൾ കുടിക്കാൻ കൊണ്ടുവന്ന വെള്ളം എല്ലാം തീർന്നു മനസ്സിലായി. കാണുന്നില്ല വീട്ടിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് കുടിക്കാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ കട്ടപ്പണിയാണ്. അതിനിടയ്ക്ക് ഒരു ചിത്രസ്ഥലം ഒന്നല്ല രണ്ട് ചിത്രസ്ഥലം ചിഞ്ചിൻ്റെ തലയ്ക്ക് മീതെ രണ്ട് ചിത്രസ്ഥലം. ഇവൾ പെണ്ണാണെന്ന് മനസ്സിലായി, ഇവളുടെ ചുറ്റി പറ്റി വേറെ തന്നെ കറങ്ങുന്നു മനസ്സിലായി. ഈ കാണുന്ന പോലെ ചത്ര അവളും പറഞ്ഞു പോയി, രണ്ടും കമ്പനിയായിട്ട് പറഞ്ഞു പോയി. എനിക്ക് വയ്യ അവരവിടെ പുളിഞ്ചി മരത്തിൻ്റെ മേളിൽ പോയിട്ട് എന്തോ പറയുന്നുണ്ട് അവരെ കാണണം. ഈ കാണുന്ന വേറെ കൊല്ലം രണ്ടാമത്തെ കൊല്ലം നമ്മൾ കെട്ടി തൂക്കിയിട്ടുള്ളത് ഈ കൊല ചിഞ്ഞു പോയി. സോറി ചിഞ്ചു ഇവിടെ കാണുന്ന ഒരു ചിത്രം വരച്ചിരിക്കുന്നത് ചിഞ്ചിന്റെ ചിത്രത്തിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നെ നീല ചിത്രം മനസ്സിലായി. അപ്പൊ ചിഞ്ചുവിന്റെ ചിത്രം ഈ കാണുന്നത് ഇവിടെ വരച്ചാലാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് ചിഞ്ചു പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് ചിഞ്ചു. കിടിലായിട്ട് വരച്ച് ഇറക്കണം മനസ്സിലായി. ചിഞ്ചു പലപ്പോഴായിട്ട് പറയുന്നത് നാട്ടുകാർക്ക് ക്രാഫ്റ്റ് വേണം ക്രാഫ്റ്റ് വേണം. പക്ഷേ ചിഞ്ചുവിന് ക്രാഫ്റ്റ് വരയ്ക്കാൻ ഇഷ്ടമല്ല. അപ്പം ഞാനാണ് പറഞ്ഞത് ചിഞ്ചു ക്രാഫ്റ്റ് വരയ്ക്കണം, ചിഞ്ചു ആർട്ട് വരച്ചാൽ. അങ്ങനെയാണ് ചിഞ്ചു കാണുന്നത്. ആർട്ടിലോട് തിരിഞ്ഞിട്ടുള്ളത് ആർട്ട് നിങ്ങൾക്ക് അത്രമാത്രം ഇഷ്ടപ്പെടുന്നവരായിരുന്നു. എന്നാൽ നിങ്ങൾ ഏത് രീതിയിൽ സ്വീകരിക്കുന്നവരായിരുന്നു. എന്നാലും ചിഞ്ചു കാണുന്നത് വരച്ച് തകർക്കാൻ പോലും മനസ്സിലായി. ഞാൻ പറഞ്ഞു കാണിക്കേണ്ട ആർട്ട് വരച്ച് കയ്യിൽ വെച്ചിരുന്ന ദിവസങ്ങളിൽ ചിഞ്ചു പറഞ്ഞു എല്ലാവരും കാണിക്കണം. അങ്ങനെ ചിഞ്ചു കാണുന്നത് വരച്ച് തുടങ്ങിയിട്ടുള്ളത് സച്ചി കാണുന്നത് അവിടെ ഞാൻ കൂടി ചെന്നാൽ മാത്രം നമ്മുടെ പണി നടക്കണം. ഇവിടെ മണ്ണ് വെട്ടി കോരിട്ട് അവിടെ കൊണ്ട് ഇടേണ്ടത് അങ്ങോട്ട് പോയിട്ട് മണ്ണ് വെട്ടെ ഇവിടെ വരച്ച് വരച്ച് ആരെങ്കിലും ആവുമ്പോൾ നിങ്ങൾ കാണിക്കുന്നതായിരിക്കും. നമുക്ക് എന്തായാലും ജീജ മോഗളിയുടെ പ്രൊമോഷനാണ് നമുക്ക് വലുത്. ഈ കാണുന്ന ജീജ മോഗളിയും സച്ചിയും കൂടി കിട്ടുന്ന ഫിഷ്ടാങ്കാണ് ഈ കാണുന്നത്. കൃത്യമായും വ്യക്തമായും വെട്ടിക്കൊണ്ടിരിക്കുന്ന ഫിഷ്ടാങ്കാണ് കാണുന്നത്. ക്രിയേറ്റീവ് ഫിഷ്ടാങ്കാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ചിഞ്ചിയുടെ വരച്ചോണ്ടിരിക്കുന്നത് ചിഞ്ചു വരയ്ക്കണം. നമുക്ക് എന്തായാലും പോയി ഈ കാണുന്ന സച്ചിയുടെ കൂടെ നമുക്ക് സഹായിക്കാം. ജീജ മോഗളിയുടെ ഫിഷ്ടാങ്ക് മനസ്സിലായില്ലേ. ചിഞ്ചു പി ജെയിംസിൻ്റെ മോണോ എന്തൊക്കെ വരയ്ക്കുന്നത് എന്റെ പൊന്നെ. ഒരു വര എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, ഒരൊന്നൊന്നര വരയാണ്. എന്തോന്നു കൈയാണെന്ന് തോന്നി കണ്ടിട്ട്. എന്റെ മോളെ ഫേസിൽ എക്സ്പ്രഷൻ നോക്ക്, ഞാൻ പറയാം നീല ചിത്രം അതല്ല കളർ നീല ബ്ലൂ 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 ചിത്രം മനസ്സിലായില്ലേ. കൊച്ചുപിള്ളേർന്ന് ഈ ചിത്രം കാണാൻ പാടില്ല. ഭയങ്കര അപകടകരമായ നീല ചിത്രമാണ് ഈ കാണുന്നത് മനസ്സിലായില്ലേ. അപ്പൊ ഞാൻ പോയി സച്ചി സഹായിട്ട് അല്ലെങ്കിൽ സച്ചിക്ക് വിഷമവും ബുദ്ധിമുട്ടാ. സച്ചി കരയും മനസ്സിലായി. ജീജ മോഗളിയുടെ സച്ചിയുടെ ഫിഷ്ടാങ്കാണ് പണിയുടെ സച്ചി കണ്ടോ നമ്മുടെ പ്രൊമോഷൻ മനസ്സിലായി. ജീജ മോഗളിയുടെ സച്ചിയുടെ പ്രൊമോഷൻ സ്വന്തം പ്രൊമോഷൻ ഇതിലൂടെ നടക്കുള്ളൂ മനസ്സിലായില്ല. അപ്പൊ നമ്മുടെ പോയിട്ട് സച്ചി സഹായിക്കാം. അപ്പൊ ഞാൻ കാണുന്ന പോലെ ഇവിടെ പൂമ്പാറ്റം കൂടി വരച്ചു കൊടുക്കാൻ പോവാ. അപ്പൊ നമ്മൾ കാണുന്ന പോലെ ബ്ലാക്ക് ഓയിൽ പേസ്റ്റിൽ എടുത്തിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന പോലെ കുറച്ച് പൂക്കും കൂടെ വരച്ചു കൊടുക്കണം. ചിത്രത്തിന്റെ ബാഗും ഉണ്ട്, ഇതേപോലെ പച്ചക്കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. കൈകൊണ്ട് ഈ കാണുന്ന പോലെ മറിച്ചു കൊടുക്കുന്നു.
അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. ബൈ.